കൗൺസിൽ 2022 വർഷത്തെ ഭാരവാഹികൾക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് പ്രതിനിധികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടത് അംഗങ്ങളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെയാണ് യുഡിഎഫ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം നടക്കുന്ന 2022 വർഷത്തെ സ്പോർട്സ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് യുഡിഎഫ് പ്രതിനിധികൾ എതിരില്ലാതെ വിജയിച്ചു. ജംഷീദ് ഒളകര, ഷാഹിന ടീച്ചർ, സുനിത രാജൻ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടത് മെമ്പർമാരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെയാണ് യുഡിഎഫ് അംഗങ്ങൾ വിജയിച്ചത്. 2000-ലെ കേരള സ്പോർട്സ് നിയമത്തിൽ സംസ്ഥാന, ജില്ലാ തലങ്ങളിലും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിലും സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ ഡിസംബർ 29 തീയതി ഉത്തരവിറക്കിയത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 3 അംഗങ്ങളിലൊരാൾ വനിതയും ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളും ആയിരിക്കണം. കാരശ്ശേരിയിൽ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്നും ഈ വിഭാഗത്തിലേക്ക് മെമ്പർമാർ സമർപ്പിച്ചിട്ടുള്ള നോമിനേഷനുകളിൽ ഇടത് മെമ്പർമാരുടെ നാമനിർദ്ദേശമാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. അപേക്ഷകന്റെയും നിർദ്ദേശകന്റെയും സ്ഥലത്ത് ഒരാൾ തന്നെ ഒപ്പുവെച്ചതാണ് തള്ളാൻ കാരണമെന്നാണ് വിവരം. ഇടത് അംഗങ്ങളായ സിജിസിബി, എംആർ സുകുമാരൻ, ഇ.പി. അജിത് എന്നിവരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.